അലൈക്കും അസ്സാമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹുമാനുറഹീം അൽഹദുല്ലാഹിറബുൽ വിശുദ്ധമായ റമദാനുല മുന്നൊരുക്കം എന്ന വിഷയത്തിൽ നാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോമിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ് ഇനി ആ വിഷയത്തിൽ റമലാനിലാണ് നോമ്പ് അള്ളാഹു സുബാനുഹുത്താല അതുകൊണ്ട് തന്നെ റമലാനു ഷെരീഫിലെ നോമ്പ് ആ റമലാൻ മാസത്തിന്റെ ശ്രേഷ്ഠത അതൊന്ന് വേറെയാണ് ഏറ്റവും മഹത്തായ മാസം സയ്യിദ് ഷുഹൂർ ഷഹുർ റമലാൻ മാസങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമായ മാസം റമലാനാണ് ആ റമലാനിലാണ് മുഴുവൻ പുണ്യങ്ങളുടെയും പവറുകളുടെയും ഫലുകളുടെയും പറുതീശ കുടികൊള്ളുന്നത് വിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസമാണ് പല ആനുകൂല്യങ്ങളും മനുഷ്യന്മാർക്ക് ലഭ്യമാകുന്ന അവരുടെ ആഹാരം രക്ഷപ്പെടുത്താൻ പറ്റുന്ന കൊണ്ട് ധന്യമാകാൻ പറ്റുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങളും ലൈലത്തുൽ കദർ പോലെയുള്ള മഹനീയമായ സുദിനങ്ങളുമെല്ലാം ആ ദിവസത്തിൽ കുടിയൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ ഷെഹർ റമദാൻ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് അതുകൊണ്ട് റമദാൻ മാസത്തിന്റെ നോമ്പിനെക്കുറിച്ചും അമലുകളെക്കുറിച്ചും പ്രത്യേകം പ്രതിപാദിക്കൽ ആവശ്യമാണ് മഹാനായ റസൂർല്ലാഹി സല്ല തങ്ങൾ പറഞ്ഞതായി ഹുറൈറ അബൂഹുറൈറലി അള്ളാഹ്നുവിനെത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ബുഹാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്നു ഈമാനൻ അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വഷ്തിസാബൻ ഭൌതികമായ മറ്റൊരു താൽപര്യവും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം അല്ലാതെ ആളുകളെ ഞാൻ നോമ്പുകാരനായി മനസ്സിലാക്കണം എന്നുള്ള ദുഷിച്ച ചിന്താഗതിയൊന്നും കൂടാതെ അള്ളാഹുവിനിൽ ഉറപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഒഹിറലഹൂമ തക്കദ്ദമിൻ ദമ്പിഹി അവന്റെ ദോഷങ്ങളിൽ നിന്ന് പോയതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിമും അതുപോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ റമലാൻ ഷരീഫ് വന്നാൽ അതിന്റെ പ്രത്യേകതയായി റസൂൽല്ലാഹിസ്വലസ്മ ഞങ്ങൾ പറഞ്ഞത് ഇദാ ജ റമലാൻ റമലാം മാസം വന്നു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുകയാണ് കുല്ലിക്കത്ത് അബുവാബുന്നാർ നരകത്തിലെ എല്ലാ വാതിലുകളും അടക്കപ്പെടുന്നു സുഫിയത് ഷയാത്തീൻ ഷെയ്ത്താമാർ അവരുടെ സ്വാധീനങ്ങളെയെല്ലാം വളരെയധികം ലഘൂകരിക്കപ്പെടുന്നു ശെയ്ത്താൻമാരെപ്പോൾ അന്നുണ്ടാവും വർക്ക് ചെയ്യും നോമ്പുൽക്കാതെ നൽകുന്ന അതുപോലെ ത്രമദാനായിട്ട് നിസ്കരിക്കാത്ത കുറെ ശെയ്ത്താമാരുടെ ചൈത്താമാരെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ചൈത്താൻമാരെ ചങ്ങലക്കെടുമെന്ന് പറഞ്ഞാൽ മറദ തുശ്ശയാത്തി നോട്ടുകാണിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഴികളൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ആ ശെയ്ത്താൻമാരെ ചങ്ങലക്കെടും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയി വർത്തിക്കുന്ന മനുഷ്യനെ പഴപ്പിക്കുന്ന ചൈത്താമാരുടെ സ്ട്രോങ് ഒക്കെ അള്ളാഹു കുറക്കും എന്നാണ് ഹദീസുകളിൽ പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ റമലാൻ ഷെരീഫിന്റെ ആ സുദിനങ്ങൾ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യേകമായിട്ട് ഇതാക്കാൻ അവൈലത്തിമിൻ ഷെഹറി റമദാൻ റമലാൻ മാസത്തിലെ ആദ്യത്തെ രാത്രി ആയാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് റസൂൽലാഹിസ്വല്ല പറയുന്നതായി അബൂഹുറൈറ അബുഹുറൈറിയാൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇതാക്കാൻ അവലോറിയാൻ സുഫിയത്തിഷയാൻ ഷെയ്ത്താൻമാരെയൊക്കെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും ഓ മറദത്തുൽ ജിന്നി മോട്ടുകാണിക്കുന്ന ജിന്നുകളെയും ഓ ഉല്ലത്ത് അബുവാബുന്നാർ നരകത്തിന്റെ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടും ഫലം യുഫ്തഹ മിൻഹാബാബ് ആ വാതിലുകളൊന്നും പിന്നെ തുറക്കപ്പെടുകയില്ല ഓ ഫുത്തിഹ അബുവാബുൽ ജന്ന സുറകത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു വെക്കപ്പെടും ഫലം യോഗലക്കു മിൻഹാബാബ് ഒരു വാതിലും പിന്നെ അടക്കപ്പെടുകയില്ല ഒരു വിളിച്ചു പറയുന്ന വിളിച്ചുപറയുന്ന വിളിയാളങ്ങൾക്കും കുല്ലലേലത്തിന്റെ എല്ലാ രാത്രിയിലും യാ ഏ നന്മയിലേക്ക് മുന്നേറാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരുവീൻ അതുപോലെ ഷെറിനെ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചുരുക്കി അതിൽ നിന്നെല്ലാം വിട്ടുമാറുകയും അള്ളാഹുവിനെ നരകത്തിൽ നിന്നുള്ള മോചിപ്പിക്കലുണ്ട് വദാലിക്കായ കുല്ല എല്ലാ രാത്രിയിലും എത്ത് അള്ളാഹുവിന്റേത് പ്രത്യേകമായിട്ടുണ്ട് പിന്നെ മറ്റൊരു ഹദീസിൽ മഹാനായ അബിഹുറിയാഹുനുനെത്തോട്ട് ഉത്തരിക്കുന്നു അള്ളാഹു മകൾ പറഞ്ഞു റമദാൻ മാസത്തിൽ ഒഴുത്തീത്ത് ഉമ്മത്തി ഫി ഉമ്മത്തുൻ കബുൽഹും എന്റെ സമുദായത്തിനേക്ക് മറ്റ് ഉമ്മത്തികൾക്കൊന്നും നൽകപ്പെടാത്ത അഞ്ച് പ്രത്യേകമായ കാര്യങ്ങൾ റമദാനിൽ മാത്രമായി നൽകപ്പെട്ടിട്ടു് അത് ഒന്ന് ഹലൂഫ്സ് നോമ്പുകാരന്റെ വായിൽ നിന്നും നിർഗളിക്കുന്ന വാസന അത് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും വലിയ സുഗന്ധത്തിനേക്കാളും വാസനയുള്ളതാണ് മറ്റൊന്ന് തസ്തഫിറുലഹുമുൽ മലായിക്കു ഹത്തായ് ഉഫ്തിറു അവർ നോമ്പ് തുറക്കുന്ന സമയം വരെയും നോമ്പ് നോറ്റി അവർ സഞ്ചരിക്കുന്ന ചലിക്കുന്ന അവർ ഇരിക്കുന്ന എല്ലാ സമയങ്ങളിലും മലക്കുകൾ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം ാഹുല്ലോ എല്ലാ ദിവസവും അള്ളാഹു എന്റെ സ്വർഗത്തിന് ഭംഗിയാക്കും പ്രമദാനിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയാണ് കാല പിന്നെ അള്ളാഹു പറയും യൂഷിക്കുഇബാദിയ സ്വാലോൻ എന്റെ സ്വാലഹീങ്ങളായ അടിമകൾ വരും അൻഹുമുൽ അൻഹുമുൽ അടുത്തുവരും അതാ അവരൊരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരൊക്കെ നിന്നിലേക്ക് ഉളരി വരും എന്ന് പറയുന്നു അള്ളാഹു സുബാനുഹത്തയാല മറ്റൊരു പ്രധാനമായി റമദാനിലുള്ളത് അതിൽ ഷെയ്ത്താന്മാർ ചങ്ങലിക്കിടപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാധീനങ്ങൾ കുറക്കപ്പെടും എന്ന് വെച്ചാൽ അവരുടെ സാധാരണഗതിയിൽ അവർക്ക് ജനങ്ങളെ വഴിവെപ്പിക്കാൻ കഴിയുന്നത് പോലെ എല്ലാവരെയും മൊത്തം വഴിവെപ്പിക്കുവാനോ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തിനെ സ്വാധീനിക്കാനോ അവർക്ക് കഴിയില്ല ആ റമദാനുഷരീഫിലെ അവസാനത്തെ രാത്രിയിൽ അവർക്കെല്ലാവർക്കും ഒരു പുതുമാപ്പ് നൽകും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂർല്ലാഹിസ്വല്ലാസ്വങ്ങളോട് ചോദിക്കപ്പെട്ടു ആ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഹിയ ലൈലത്തുൽ കദർ ലൈലത്തുൽ കദറിന്റെ ആ മഹത്വം കൊണ്ടുള്ള പവറാണോ ആ മോചനമാണോ പുതുമാപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ കാലലങ്ങൾ പറഞ്ഞു ഒരിക്കലുമല്ലിൽ അജു ഓരോ ജോലിക്കാരനിക്കും അവന്റെ ജോലി പൂർത്തിയായാൽ അവസാനത്തിൽ ഒരു ശമ്പളം കൊടുക്കലുണ്ടല്ലോ ഒരു വേതനം കൊടുക്കലുണ്ടല്ലോ അതാ കൊടുക്കുമെന്ന് പറഞ്ഞത് ലൈലത്തുൽ അതൊരു സ്പെഷ്യലാണ് അത് റിബേറ്റ് ആണ് അതുപോലെ തന്നെ അത് പ്രത്യേക ബോണസാണ് അതിന്റെ കൂലിയും അതിന്റെ പ്രതിഫലവും വേറെയാണ് എന്നല്ലാതെ എല്ലാവർക്കും അവസാന ലൈലത്തിൽ റമദാനിൽ ത്യാഗം അനുഷ്ഠിച്ച് നോമ്പ് അനുഷ്ഠിച്ചതിന്റെയും യുദ്ധ ചെയ്തതിന്റെയും പ്രത്യേകമായ പ്രതിഫലം അള്ളാഹു നൽകും തങ്ങൾ പറഞ്ഞു മിൻ ഇൻത്ത് റമലാനിലെ ഓരോ രാത്രിയിലും അള്ളാഹുനിക്കുണ്ട് സിത്തുമേത്തെ അൽഫി അതീക്കു മിനന്നാർ അറുപതിനായിരം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലുണ്ട് അങ്ങനെ പൈതാക്കാന ആഹ്റു ലൈലത്തിൻ അവസാന രാത്രി റമലാനിന്റേതായി കഴിഞ്ഞാൽ അയത്തക്കാഹു അല്ലാഹു എത്തുക്ക് ചൊല്ലും ബി ബിഅതികുല്ലി മമാ കഴിഞ്ഞ ഇരുപത്തിഒൻപതോ ഇരുപത്തെട്ടോ രാത്രി എത്ര രാത്രിയിൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ ആ രാത്രിയിൽ മുഴുവനും അള്ളാഹു എത്രമാത്രം ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ടോ എന്ന അത്രയും എണ്ണം കണ്ട് അവസാനത്തെ രാത്രിയിൽ സ്പെഷ്യലായിട്ട് അള്ളാഹു മോചിപ്പിക്കും എന്നും മുറിസലായ ഹരീസുകളിൽ വന്നതായി കാണാൻ കഴിയും മഹാനായ സൽമാൻ ഉൽ ഫാരിസി റസിയുള്ള തൊട്ട് ഉദ്ധരിക്കുകയാണ് ഒരിക്കൽ റസൂൽഹൈസ്വല്ലാസാബാൻ മാസത്തിലെ ഒരു അവസാന ദിവസം ഞങ്ങളോട് സുദീർഘമായി റസൂലുല്ലാ പ്രസംഗിച്ചു അങ്ങനെ ആ പ്രസംഗത്തിൽ റസൂൽഹൈസ്വല്ല പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും വണ്ണമുള്ള ഒരു മാസം ഇതാ വന്നിരിക്കുന്നു ആ മാസത്തിന്റെ പ്രത്യേകത അത് വളരെയധികം ആദരവുൾ ആദരിക്കപ്പെടേണ്ട മാസമാണ് ആ ആ മാസത്തിൽ ഒരു പ്രത്യേകമായ രാത്രിയുണ്ട് അത് ആയിരം മാസത്തിനേക്കാളും പ്രതിഫലാർഹമായ രാത്രിയാണ് ആ ആ മാസത്തിലെ നോമ്പിനെ അള്ളാഹു ഫെറാക്കുകയും ആ ദിവസങ്ങളിലെ രാത്രിയിലെ നിസ്കാരങ്ങളെ അള്ളാഹു അഥവാ തറാഹി നിസ്കാരത്തിനെ സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു ഹൈറായ കാര്യം കൊണ്ട് വല്ലവനും അടുത്താൽ അവൻ എഴുപത് ഫർല് മറ്റു മാസങ്ങളിൽ ചെയ്തതുപോലെയാണ് മറ്റു മാസങ്ങളിൽ സുന്നത്തായ ഒരു കാര്യം ചെയ്തവന്ക്ക് ആ റമദാനിൽ ഒരു ഫർല് ചെയ്ത പ്രതിഫലവും അതുപോലെ ഒരു നന്മ കൊണ്ട് ഒരാൾ പ്രവർത്തി ചെയ്താൽ അത് അവന് മറ്റു മാസങ്ങളിൽ എഴുപത് ഫറലായ കാര്യങ്ങൾ നിർവഹിച്ചവനെ പോലെയുമാണ് എന്നും പറഞ്ഞു അതുപോലെ റമദാനിൽ ഒരു ഫറലായ കാര്യം ഒരാൾ ചെയ്താൽ അവൻ മറ്റു മാസങ്ങളിൽ എഴുപത് ഫറൽ നിർവഹിച്ചവന്റെ പ്രതിഫലം അർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ റമദാൻ ഷെരീഫിന്റെ മഹത്വവും പ്രാധാന്യവും അത് ക്ഷമയുടെ മാസമാണ് ആ ക്ഷമയ്ക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിനൊക്കെ പ്രത്യേകമായ സ്വർഗം മാത്രമാണ് അതുപോലെ പരസ്പര സഹകരണത്തിന്റെയും സഹായത്തിന്റെയും മാസമാണ് അതുപോലെ തന്നെ മുമ്മിനീയങ്ങളുടെ ഭക്ഷണം വർദ്ധിപ്പിക്കുന്ന മാസമാണ് ആ മാസത്തിൽ വല്ലവനും ഒരു നോമ്പുകാരൻ നോമ്പുറപ്പിച്ചാൽ ആ പുറപ്പിക്കൽ തന്നെ അവനിക്കവന്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് മൌഫിറത്താണ് അതുപോലെ അവന്റെ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഹേതുവാണ് അതുപോലെ അവന്റെ പ്രതിഫലങ്ങളെല്ലാം ആ നോമ്പ് നോറ്റവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം നോമ്പ് തുറപ്പിച്ച ആൾക്കും യാതൊരു കുറവും വരാതെ അള്ളാഹു പ്രത്യേകമായി കൊടുക്കും എന്ന് ആ പ്രഭാഷണത്തിൽ നസൂൽ സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പല ആളുകളും പല സംശയങ്ങളുമായി വന്നു നിബിസല്ലാമതങ്ങളോട് ചോദിച്ചു ഞങ്ങളെ നോമ്പുകാരനെ തുറപ്പിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലൊക്കെ കിട്ടിയാൽ നോമ്പുകാരനെ തുറപ്പിക്കും എന്നാലും ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂർള്ളാഹി തങ്ങൾ പ്രതികരണമായി പറഞ്ഞു പറഞ്ഞുല്ലാഹു ഹാദ സവാബ ഈ പറഞ്ഞ പ്രതിഫലം നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാലുള്ള ആ ഉണ്ടല്ലോ ആ പ്രതിഫലം അള്ളാഹു നൽകും മൻഫത്തറ സ്വായിമൻ അല മതക്കത്തിൽ അപനിൻ ന് ഔ തമ്രത്തിൻ ഔർബത്തിൻമിൻമായൻ ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പാലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരക്ക കൊണ്ടോ നോമ്പ് ഉറപ്പിച്ചാലും ഈ പ്രതിഫലം കിട്ടും എന്നാൽ അവനക്കിന് ഭക്ഷണം അല്ല ചുത്തടക്കാൻ അവന്റെ വിശപ്പ് തീരുന്നവരെ ഭക്ഷണം കൊടുത്താലോ ഉമൻ നഷ്ടമൻ ഒരു നോമ്പുകാരനാൾക്ക് ഒരാള് ഭക്ഷണം നൽകി അഥവാ പള്ളറച്ചുകൊണ്ട് അവനെ നോമ്പ് ഉറപ്പിച്ചു എന്നാൽ സ്വർഗത്തിൽ കടക്കുന്നവരെ ദാഹിക്കാത്ത എന്റെ ഹൌസിൽ നിന്നുള്ള വെള്ളം അവനക്ക് കുടിപ്പിക്കും ഒരു നോമ്പുകാരന് അവന്റെ വിശപ്പ് തീരുന്നതിനപ്പുറമുള്ള അവന് റാഹത്താക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുത്താൽ അതാണിപ്പോ നമ്മൾ അവന് ശാപ്പാട് നൽകിയാൽ അതുപോലെ അവന്റെ വയറ് നിറച്ചാൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ വയറുവല്ലാതെ ഫുള്ളാക്കുക എന്നതിന് അർത്ഥമില്ല ഈ മാസം എന്ന് പറയുന്നത് റസൂർ പ്രഭാഷണം തുടരുകയാണ് ഇത് മഹത്തായ മാസമാണ് ഈ മാസത്തിന്റെ ആദ്യത്തിൽ റഹ്മത്താണുള്ളത് ഈ മാസത്തിന്റെ മധ്യത്തിൽ മൌഹിറത്താണുള്ളത് അവസാനത്തെ പത്തിൽ എഴുതും മിനന്നാറാണുള്ളത് ഇങ്ങനെ ഓരോ സുവിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് സൂരുള്ളാഹി സലസ് മതങ്ങൾ തന്റെ ദീർഘമായ പ്രഭാഷണത്തിലൂടെ മുന്നോറുകയാണ് അങ്ങനെ അവസാനം പറയുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മഹത്വങ്ങളുള്ള മാസമായതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ആ നന്മകൾ മുഖേന നിങ്ങൾക്ക് നാളെ പരലോകം മോചിപ്പിക്കപ്പെടുവാനും നിങ്ങളുടെ രക്ഷക്കും കാരണമാകും അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ സജീവമാകണമെന്ന് അള്ളാഹു സുബാനഹുത്ത ആലായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിയ പ്രഭാഷണത്തിൽ നബിസുലഹി സ്വലങ്കൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ അഹിംഗങ്ങൾ പറഞ്ഞതായിട്ട് അസ്സുലവാത്തുൽ ഹംസു അഞ്ചോക്ത നസ്കാരങ്ങളും ഒൽ ജുമാഅത്തു ഇലഅൽ ഒരു ജുമാസ്കാരം മുതൽ മറ്റൊരു ജുമാ വരെയും വ റമളാനു ഇല റമളാൻ ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെയും മുഖഫിറാത്തുമ ബൈ നഹുമാ ആ രണ്ട് ഇടവേളകൾക്കിടയിലുള്ള എല്ലാത്തിനെയും പൊറപ്പിച്ചു കളയുന്നതാണ് ഇജദ് ഇതൽപത്തിൽ കബായർ വന്തോഷങ്ങളല്ലാത്ത വന്തോഷങ്ങളിൽ നിന്ന് ഒരാൾ അകന്നു നിന്നാൽ ഒരു ദിവസത്തിൽ അഞ്ച് നിസ്കാരങ്ങൾക്ക് ഓരോ ലഹുർ അസറിന്റെ ഇടയിലുള്ള ദോഷങ്ങൾ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആ നിസ്കാരങ്ങൾ കാരണമാണ് അതുപോലെ ദിവസത്തിലെ അഞ്ച് നിസ്കാരങ്ങൾക്കിടയിലുള്ള ആ സമയങ്ങളിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കാൻ ചെറുദോഷങ്ങൾ പൊറുക്കാൻ ആ നിസ്കാരങ്ങൾ കാരണമാണ് അതുപോലെ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ആ രണ്ട് ജുമാകൾ കാരണമാണ് ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ആ രണ്ട് റമദാനും നോൻപുറ്റല്ലത് കാരണമാണ് പക്ഷേ ഈ പൊറുക്കലൊക്കെ ചെറുദോഷങ്ങളായിരിക്കും എന്ന് റസൂൽഹി സ്വല്ലാ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യനിക്ക് മോചനത്തിന് വേണ്ടി അവന്റെ ദോഷങ്ങൾ പൊറപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് മഹത്വവുമായിട്ടാണ് റമദാൻ വരുന്നത് അപ്പം റമലാനിന്റെ ഫതില് അവന്റെ മോചനം മോചനങ്ങൾ പൊറപ്പിക്കുക അവന്റെ ഇരുലോക വിജയത്തിനാവശ്യമായ എല്ലാവിധ വേദികളും ഒരുക്കുക എന്നാണ് റസൂൽഹി സ്വല്ലം നമ്മളോട് വിശദീകരണത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته